വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ്, ഇതൊരു ബസ്സിൻ ദോനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന ഒരു ചാനലാണ്. നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രൂ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ സെഡ് പാക്കിലെ രണ്ടാമത്തെ മോഡ് സെഡ്വെഗയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ മോഡിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടോപ്പ് സ്പീഡ് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് അടിപൊളി തന്നെയാണ്, പക്ക ബ്രേക്കിംഗ് പിടിച്ചുകൊടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ ഉണ്ട്, പിന്നെ റിവേഴ്സ് സ്പീഡ് അത്യാവശ്യത്തിനുണ്ട്. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ. ഇൻറ്റീരിയറിൽ നമ്മുടെ മിററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, മാപ്പ് സ്ക്രീന് വർക്കിംഗ് ആണ്, പിന്നെ മീറ്റർ ബോർഡും വർക്കിംഗ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. എന്താ കറക്റ്റ് നമ്മളെ ഈ ഒരു മൂന്ന് മോഡലിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഫസ്റ്റ് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ മോഡ് നമ്മുടെ ടീം കെപിഎസ്സിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ ഈ മൂന്ന് മോഡും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ മോഡിന് മൂന്ന് അനിമേഷൻ കീ ഉണ്ട്. ഞാൻ അത് പെട്രോൾ പമ്പിലേക്ക് കയറ്റിട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അനിമേഷൻ കീ നോക്കാം. ഫസ്റ്റത്തെ അനിമേഷൻ കീ നമ്മുടെ എൻജിൻ കവർ ഓപ്പൺ ആവുന്നതാണ്. വണ്ടിയിൽ ഫസ്റ്റത്തെ അനിമേഷൻ കീ എൻജിൻ കവർ ഓപ്പൺ ആവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ അനിമേഷൻ കീ നമ്മുടെ സൈഡിലത്തെ ആ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ഡിക്കൊന്ന് മേലേക്ക് പോകുന്നതാണ് രണ്ടാമത്തെ അനിമേഷൻ കീ. പിന്നെ മൂന്നാമത്തെ അനിമേഷൻ കീ ബാക്കിലാണ്, ബാക്കിലത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ഡിക്ക് ഓപ്പൺ ആവുന്നതാണ് മൂന്നാമത്തെ അനിമേഷൻ കീ. അങ്ങനെ മൂന്ന് അനിമേഷൻ കീ ആണ് ഇപ്പോൾ ഈ അവർ ഈ മോഡിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോറ് തുറക്കുന്നത് ഇതാണ്, ഇങ്ങനെ തന്നെ ഡോർ തുറക്കുക, ഒരു ഹെയർ ഡോറൊക്കെ തുറക്കുന്ന പോലെ തന്നെ ഡോറും തുറക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മുടെ കാബിൻ. നമുക്കൊന്നുകൂടി വിളിക്കുക. എന്തോ ഈ ഒരു മൂന്ന് മോഡ്, ഈ ഒരു നാല് മോഡ് ആണത്. Z1 ചൈനീസ് ലാബുള്ള Z1, പിന്നെ മറ്റേ Z1 പ്രോ മോഡ് Z1, പിന്നെ ZCAPPELLA, Zedvega, ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ ഒരേപോലെയാണ് കേട്ട. ക്യാബിനൊക്കെ കറക്റ്റ് ഈ ബാക്കിയുള്ള മൂന്ന് മോഡിൻ്റെ അതേപോലെ തന്നെയാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. സീറ്റിൻ്റെ ടെക്സ്ചറും സീറ്റിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ബോക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ആറ് സീറ്റ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ വൈപ്പർ വർക്കിംഗ് ആണ്, വൈപ്പറിനൊരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു സീനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബ്ലോക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വണ്ടികളൊക്കെ അവിടെ ബ്ലോക്കായി കിടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അവിടെ ബസ്സും ലോറിയൊക്കെ തന്നെ നിരനിരാ നിർത്തിയിട്ടൊക്കെയാണ്. എന്തോ ഒരു സീൻ ഉണ്ട് ആ ഭാഗത്ത്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഈ സൈഡിലേക്ക് പോവാം. നമുക്ക് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മോഡലിൽ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ നൈറ്റ് മോഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിം ഓൺ ആക്കിയിട്ടുണ്ട്. ഡിം ഓൺ ആക്കിയപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റ്സ് ഉണ്ട്, ഫ്രണ്ടിൽ നേരെ ലൈറ്റ് ഉണ്ട്, പിന്നെ സൈഡിലൊന്നും ലൈറ്റ് ഇല്ല. പിന്നെ ബാക്കിൽ സാധാ ബ്രേക്ക് പിടിക്കുന്ന ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ബ്രൈറ്റ് ഇട്ടോക്കാം. ബ്രൈറ്റ് ഇട്ടാകുമ്പോൾ ഫ്രണ്ടിൽ ലൈറ്റ് കൊണ്ട് വന്നിട്ടുണ്ട്, വേറെ ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇനി അസാർഡ് ഇട്ടോക്കാം. അസാർഡ് ഇട്ടോക്കുമ്പോൾ നമ്മൾ അസാർഡ് ഇട്ടിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് വണ്ടിയുടെ ഉള്ളിലൊന്ന് നോക്കാം. അപ്പോൾ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതാ എല്ലാ മോഡലിലുള്ള Z1, പിന്നെ Z1 ചൈനീസ് ലാമ്പുള്ള Z1, പിന്നെ അതുപോലെ തന്നെ ZCAPPELLA-യിലും ഉള്ള അതേ ലൈറ്റ് തന്നെയാണ് ഇതിലും ഉള്ളത്. ആ ഉള്ളിൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഓറഞ്ചും ഗ്രീനും ആയിട്ടുള്ള ലൈറ്റ് തന്നെയാണ് ഇതിലും അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു കുഴപ്പമില്ലാത്ത ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്ര ലൈറ്റ് വർക്കൊക്കെ ഇത്ര തന്നെ ഉള്ളൂ, വേറെ എക്സ്ട്രാ ലൈറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിൽ ഇത്ര ലൈറ്റും പിന്നെ ഇത്ര ലൈറ്റ് തന്നെ ഉള്ളൂ. പിന്നെ പുറത്ത് വലിയ രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര ലൈറ്റ്സ് തന്നെ ഉള്ളൂ. പിന്നെ ഇതാ മേലെ ഈ ഒരു ഫ്രണ്ടിൽ മേലെ ഒരു ലൈറ്റ് ഉണ്ട് ചുവപ്പ്, അതെല്ലാം മോഡലും ഉണ്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ള ലൈറ്റ് വർക്കൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഈ മോഡലിൻ്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം.
അപ്പോൾ നമ്മൾ പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് പറയുമ്പോൾ ഒരു 50 ലൈക്കാണ്. അപ്പോൾ ഈ സെഡ് പാക്ക് എല്ലാവർക്കും ഇഷ്ടമായ സെഡ് പാക്ക് ഇഷ്ടമായവരെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ചെയ്ത പാലം കയറി ഇനി ഇറക്കം എത്താനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മോഡും പിന്നെ അതുപോലെ തന്നെ സെഡ് കപ്പലൊക്കെ ഏകദേശം ഒരേ സ്പീഡ് തന്നെ ആവും. ZEDONE ഏകദേശം ഒരേ സ്പീഡ് തന്നെ ആവും. എനിക്ക് സെഡ് കപ്പലിലേക്ക് കിട്ടിയത് 205 കിട്ടിയത്. ഇനി ഇതിനെത്ര കിട്ടും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ പാലം ഇറങ്ങാനായിട്ട് 150 കടന്നു, 160 കടന്നു, 170 കടന്നു, 180, 190 കടന്നു, 200 ആയിട്ടുണ്ട്, 203, 204, 205. ഓക്കെ, ഈ ഒരു മോഡിന് 205 കിട്ടിയത് നമുക്ക്. ഇപ്പോൾ നമ്മൾ ZEDONE റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡിനും 205 ടോപ്പ് സ്പീഡായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു മോഡിനൊക്കെ ഒരേ സ്പീഡ് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ചെറുതായി ഒതുക്കിയിടാം. ഓക്കെ, ഇവിടെ തന്നെ ഒതുക്കിയിടാം, ഇനി ബ്ലോക്ക് ആക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ ZEDONE റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് വീഡിയോയുടെ. പിന്നെ എൻ്റെ സ്ക്രീനിലും വീഡിയോയുടെ ഇത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ മോഡ് ആ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലിവറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. We're gonna let it happen. Tonight, we're gonna